ഇന്ത്യാ മുന്നണിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. ഒമർ അബ്ദുള്ളയടക്കം പലരുടെയും സ്വരം, പിണറായി വിജയന്റെ ഇന്നലത്തെ പരിഹാസമൊക്കെ കോൺഗ്രസിന് ബി ജെ പിയെ നേരിടാനുള്ള ശേഷിയില്ല, അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ചു പോകണം, ഒറ്റയ്ക്ക് ജയിക്കാമെന്നുള്ള വ്യാമോഹം ഇനി വേണ്ട എന്നുള്ളതാണ്. എന്ത് സംഭവിക്കാം? അതെ, ഇന്ത്യാ മുന്നണിയുടെ യോഗം ബുധനാഴ്ച ഇപ്പോൾ കോൺഗ്രസ് വിളിച്ചിരിക്കുകയാണ്. ഇന്നലെ ഉമർ അബ്ദുള്ള പറഞ്ഞതുപോലെ ഈ ഒരു 3 മാസത്തിന് ശേഷമാണ് കോൺഗ്രസിന് ഈ ഒരു ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് ആലോചന വന്നത്. എന്തായാലും താൻ ഒറ്റയ്ക്ക് പോകും എന്നുള്ളൊരു സൂചന ഉമർ അബ്ദുള്ള നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പല പാർട്ടികൾക്കും എതിർപ്പുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെയും എസ് പിയുടെയും ജെ ഡി യുവിൻ്റെയും നേതാക്കൾക്കിടയിൽ ഒരു ആശയവിനിമയം ഈ വിഷയത്തിൽ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇങ്ങനെ ഒരു യോഗം വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉന്നയിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ആലോചന ഈ പാർട്ടികൾക്കിടയിൽ ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഒന്ന്, ഈ 28 പാർട്ടികളെയും ഒന്നിച്ചു നിർത്താൻ ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിന് കഴിയുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ബി ജെ പി ഇപ്പോൾ വലിയ ശക്തിയായി, നിർണായക ശക്തിയായി വീണ്ടും ഉയർന്നു വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരു ചാഞ്ചാട്ടം ചില പാർട്ടികളിലെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ബി ആർ എസ് നേരത്തെ തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകന്നു നിന്ന പാർട്ടിയാണ്. ഇപ്പോൾ ബി ആർ എസിൻ്റെ പ്രധാന ശത്രുവായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. കാരണം കോൺഗ്രസ് ആണ് അവിടെ അധികാരത്തിലേക്ക് വരുന്നത്. അവിടെ ബി ആർ എസും ബി ജെ പിയും നിയമസഭയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളായി മാറുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് പാർട്ടികൾക്കും ഇടയിലുള്ള സഹകരണം കൂടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും ഈ 28 പാർട്ടികളെ പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യം കോൺഗ്രസിനുണ്ട്. രണ്ടാമതായി, ആരാണ് ഇതിന് നേതൃത്വം നൽകുക എന്ന വിഷയമാണ്. രാഹുൽ ഗാന്ധി നേതൃത്വം നൽകേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് കൂടുതൽ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയാണുള്ളത്. തൃണമൂൽ കോൺഗ്രസിന് ഇപ്പോൾ തന്നെ പശ്ചിമബംഗാളിൽ കോൺഗ്രസും ഇടതുപക്ഷ മുന്നണിയും തമ്മിലുള്ള ആ ഒരു സഖ്യത്തിൽ വലിയ ഒരു അതൃപ്തിയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇതിന് നേതൃത്വം നൽകേണ്ട എന്നുള്ളൊരു നിലപാട് തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ജെ ഡി യു അതൊക്കെ ആ ഒരു നിലപാടിലേക്ക് വരുന്നു എന്നതാണ്. നിതീഷ് കുമാർ ഓരോ തഞ്ചം നോക്കി തീരുമാനങ്ങൾ എടുക്കുന്ന നേതാവാണ്. അപ്പോൾ ജെ ഡി യുവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവന അവഗണിക്കാൻ കഴിയില്ല. ഒരു സമയത്ത് കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്ന ജെ ഡി യു ആണ് ഇന്നലെ കോൺഗ്രസിനെതിരെ സംസാരിച്ചത്. അഖിലേഷ് യാദവിനും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അവഗണിച്ചതിലുള്ള വലിയ അമർഷമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെയുള്ള ഒരു സൂചന ഈ പാർട്ടികൾ നൽകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് 6-ാം തീയതി നോക്കുമ്പോൾ ഒരു സീറ്റ് ധാരണ ഈ പാർട്ടികൾക്കിടയിൽ വേണമെന്നുള്ളൊരു ആവശ്യം ഈ പാർട്ടികൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം കോൺഗ്രസ് സീറ്റ് ധാരണ പൂർത്തിയാക്കണം എന്നൊരു നിലപാടായിരിക്കും പല പാർട്ടികളും ഈ മുന്നണി മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യം എന്ന് പറയും.